ജോദാ ഇവിടെ എന്തു ചെയ്യുന്നു? അങ്ങേ കാണാൻ വന്നതാ. പക്ഷെ നീ കണ്ണാടിയിൽ നിന്നെ തന്നെയാണല്ലോ നോക്കുന്നത്. അല്ല, അതെ, എങ്ങോട്ടാണ് നീ പോകുന്നത്? നോക്കൂ, പ്രഭാതമായി. പ്രജകളിപ്പോൾ വന്നു തുടങ്ങും നമ്മുടെ കുടീരം സന്ദർശിക്കാനായി. വരുന്നവരൊക്കെ നമ്മുടെ പ്രണയത്തെക്കുറിച്ച് ഓർക്കും. ആരെങ്കിലും ഒരാൾ നമ്മുടെ പ്രണയകഥ പറഞ്ഞു തുടങ്ങും, മറ്റൊരാളത് കാതോർക്കും. 400 വർഷങ്ങൾ കടന്നുപോയി. ഈ 400 വർഷങ്ങൾക്കിടയിൽ എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിച്ചത്! ജനങ്ങളുടെ ജീവിത രീതി പാടെ മാറിയിരിക്കുന്നു. ജോദ അക്ബറിന്റെ പ്രണയകഥയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഈ പ്രണയകഥയ്ക്ക് സാക്ഷ്യം വഹിച്ച സൂര്യനും മാറ്റം സംഭവിച്ചിട്ടില്ല. 400 വർഷങ്ങൾക്കിപ്പുറവും ജനങ്ങൾ നമ്മുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? അതെനിക്കും നിനക്കും മാത്രമാണ് അറിയുക. നാം വെറും ജലാലായിരുന്നപ്പോൾ ആ ജലാലിന് ഒരു നിറമേ അറിയാമായിരുന്നുള്ളൂ, ഒരു നിറം മാത്രമേ മനസ്സിലാവുമായിരുന്നുള്ളൂ, ഒരു നിറമേ ചിന്തിയിരുന്നുള്ളൂ, ചോരയുടെ നിറം. യഥാർത്ഥത്തിൽ ഈ കഥ തുടങ്ങുന്നത് 15 വയസ്സുള്ള ഒരു ബാലൻ തൻ്റെ ഉടവാൾ ഉറയിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴാണ്. അന്ന് ആ ഉടവാൾ ചോരയുടെ രുചി അറിഞ്ഞു. അവൻ യുദ്ധം ചെയ്യാൻ പഠിച്ചു. നീ തീരുമാനിക്ക്, ജീവിക്കണോ അതോ മരിക്കണോ? ജീവിക്കണം. നിന്റെ ജീവിതം ഇനി നമ്മുടെ കയ്യിലാണ്.
നീ ശരിയായ ഇടത്തേക്കല്ല ലക്ഷ്യം വെച്ചത്. ജലാലിന് ഹൃദയമേ ഇല്ല. ആരുടെ പക്കലാണോ ഹൃദയം ഉള്ളത് അവർക്ക് വിജയം അസാധ്യമാണ്. ജീവിതമില്ല, മരണം മാത്രം, അതും ഭീകര മരണം. ഇവന്റെ കണ്ണുകൾ തുറന്നു വെക്കൂ, എന്നിട്ട് അറുത്തെടുത്ത ശിരസ് അവന്റെ രാജാവിന്റെ പക്കൽ എത്തിക്ക്. ശേഷം ഇവന്റെ രാജാവിനോട് ഇവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പറയ്. ഇവന്റെ ഇടം കണ്ണിൽ ജലാലിന്റെ ക്രോധം കാണാൻ കഴിയും, വലം കണ്ണിൽ ഇവന്റെ രാജാവിന്റെ നിസ്സഹായതയും. ജലാലിന്റെ മുന്നിൽ ശിരസ് ഉയർത്തുക എന്നാൽ ശിരസ് ഛേദിക്കുന്നതിന് തുല്യമാണ്. ആ പിന്നെ പറഞ്ഞേക്ക്, ഇത് ജലാലിന്റെ സമ്മാനമാണെന്ന്. ജലാലിന്റെ ക്രോധം. ഹിന്ദുസ്ഥാന്റെ അന്തരീക്ഷത്തിലെങ്ങും ജലാലുദ്ദീനോടുള്ള ഭയം പടർന്നു തുടങ്ങി. ബൈറാം ഖാൻ ആകട്ടെ 15 വയസ്സുകാരനായ ഒരു ബാലനെ കാരുണ്യം തീണ്ടാത്ത പോരാളിയാക്കി തീർത്തു. നീ നമ്മുടെ ധീര പോരാളിയാണ് ജലാൽ. വിജയമായിരിക്കണം നിന്റെ ജീവിത ലക്ഷ്യം. ഈ ഉടവാൾ നിനക്കതിന് തുണയാകും. നീ നിന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. നിന്റെ ധൈര്യവും പിന്നെ ക്രോധവും പോരാട്ട വീര്യവും കൊണ്ട് ഈ ഹിന്ദുസ്ഥാന്റെ ഭൂപടം തന്നെ നീ മാറ്റിവരയ്ക്കണം. വാളെടുത്തത് ജലാൽ, പക്ഷേ യുദ്ധം ബൈറാം ഖാന്റേതായിരുന്നു. മുഖം ജലാലിന്റേതാണെങ്കിലും അതിനു പിന്നിലെ ബുദ്ധി അത് ബൈറാം ഖാന്റേതായിരുന്നു. ബൈറാം ഖാനാണ് ജലാലിനെ ഒരു പോരാളിക്ക് ഹൃദയമുണ്ടാകരുതെന്ന് പഠിപ്പിച്ചത്. ജലാലുദ്ദീന് പിതൃതുല്യനായിരുന്ന ബൈറാം ഖാൻ ജലാലിനെ ഭീതി പരത്തി രാജ്യം വാഴണമെന്ന് പഠിപ്പിച്ചു. അറിവില്ലായ്മ മൂലം ജലാൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ടു നീങ്ങി. അവൻ ഹിന്ദുസ്ഥാനിലെ ഓരോ നാട്ടുരാജ്യങ്ങളും അവന്റെ കാൽക്കീഴിലാക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷിയും മുഖ്യ ഉപദേഷ്ടാവുമായിരുന്ന ബൈറാം ഖാൻ ജലാലിന്റെ മനസ്സിനെയും ലക്ഷ്യങ്ങളെയും എല്ലായ്പ്പോഴും തന്റെ നിയന്ത്രണത്തിന് കീഴിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതെന്താണ് ഖാൻ ബാബ? ഞാൻ നിന്റെ ഈ വിജയാഘോഷം എന്റെ ചുടു ചോര കൊണ്ട് ഇവിടെ കുറിക്കുകയാണ്. അരുത് ഖാൻ ബാബ, അങ്ങയുടെ ചോര മുഗൾ സാമ്രാജ്യത്തിന്റെ വിജയത്തിന് അനിവാര്യമാണ്. ഈ ഒരു ചെറിയ വിജയത്തിനായി അത് പാഴാക്കാൻ പാടില്ല. ഹിന്ദുസ്ഥാൻ മുഴുവൻ കീഴടക്കി അത് തന്റെ അധീനതയിലാകുന്നത് ബൈറാം ഖാൻ സ്വപ്നം കണ്ടു. ബൈറാം ഖാൻ തന്റെ കുബുദ്ധിയാലുള്ള ഉപദേശം കൊണ്ട് ജലാലിന്റെ മനസ്സിൽ വിഷം നിറയ്ക്കുകയായിരുന്നു. അവൻ ചക്രവർത്തിയായി, ക്രൂരനും ഭയമില്ലാത്തവനുമായ ചക്രവർത്തി. അവന്റെ മനസ്സിൽ മനുഷ്യത്വത്തിന് ഒരു വിലയുമുണ്ടായിരുന്നില്ല. ജനങ്ങളവനെ ജലാൽ എന്ന് വിളിക്കുന്നതിനു പകരം കൊലയാളി എന്ന് വിളിച്ചു തുടങ്ങി. കാലം കടന്നു പോകുന്തോറും അവന്റെ ക്രൂരതയും വളർന്നു വന്നു. അവന്റെ ലക്ഷ്യം നേടാൻ അവന് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അങ്ങനെ അവൻ ജലാലുദ്ദീൻ മുഹമ്മദ് ചക്രവർത്തിയായി. ജലാലിന്റെ പേര് അവിടുത്തെ ആളുകളിൽ ഭയമുണർത്തി. ജലാലിനെ കുറിച്ചുള്ള ഭീതിതമായ കഥകൾ പരന്നു തുടങ്ങി. ആനകളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ജലാലിന് ആനയുടെ അത്ര തന്നെ ശക്തിയും ഉണ്ടായിരുന്നു. പക്ഷേ ദേശം മുഴുവനും അക്രമവും അശാന്തിയും നിറഞ്ഞതായിരുന്നു. പടിഞ്ഞാറേ നാട്ടുരാജ്യങ്ങളിലെ നാട്ടുരാജാക്കന്മാർക്കിടയിലും പരസ്പരം ഭിന്നത നിറഞ്ഞിരുന്നു. ഒരിടത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ മറ്റൊരിടത്ത് സൂര്യൻ അസ്തമിക്കുകയായിരുന്നു.
അവരുടെ കൂടിയാലോചനകൾ പലപ്പോഴും വഴക്കിലവസാനിച്ചു. ഒടുവിൽ എല്ലാവരും പരസ്പരം വാളെടുത്തു തുടങ്ങി. ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായി ചോദ്യങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങി. ബന്ധങ്ങൾ പോലും മറന്നുകൊണ്ട് നാട്ടുരാജാക്കന്മാർ പരസ്പരം പോരടിച്ചു. ഭിന്നിച്ചു നിന്ന നാട്ടുരാജാക്കന്മാർക്ക് അവരുടെ ആവനാഴിയിൽ അക്ബറിന്റെ ഹൃദയം പിളർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അസ്ത്രമുണ്ടായിരുന്നു എന്ന കാര്യം ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. ആ അസ്ത്രത്തിന്റെ പേരാണ് ജോധ. ആമിറിലെ ഈ രാജകുമാരി മരുഭൂമിയിലെ മണലിലെഴുതിയ കാവ്യം പോലെ മനോഹരിയായിരുന്നു. ചിലർ അവളെ ഹർക്കാഭായി എന്ന് വിളിച്ചു, ചിലർ അവളെ കച്ചുവ രാജകുമാരി എന്ന് വിളിച്ചു. എന്നാൽ ഈ കഥയിൽ നമ്മൾ ഈ രാജകുമാരിയെ ജോധ എന്ന് വിളിക്കും. ഒരിടത്ത് ക്രൂരതയും അധികാരമോഹവും, മറുവശത്ത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വെളിച്ചം. നീ എന്താണ് ഈ ചെയ്തത്? നിനക്കറിയില്ലേ, ഇന്നു വരെ ഒരു രാജകുമാരിയും രാജകൊട്ടാരത്തിന് പുറത്ത് കാൽ ചവിട്ടുക പോലും ചെയ്തിട്ടില്ല. കൊട്ടാരത്തിന് പുറത്തേക്ക് ഓടുന്നത് നിന്റെ ആഭിജാത്യത്തിന് ചേർന്നതല്ല. അത് ഇത്രയും പുരുഷന്മാർക്ക് മുന്നിലൂടെ തല പോലും മറയ്ക്കാതെ ഏതെങ്കിലും ഒരു ജീവൻ പുലിയുന്നത് കണ്ട് മിണ്ടാതിരിക്കുന്നത് ബഹമൽ രാജകുമാരിക്ക് ചേർന്ന കാര്യമാണോ? ജോധ, നീ ഒരു വീര രജപുത്ര യോധാവിന്റെ മകളാണെന്ന കാര്യം മറന്നുപോകരുത്. രാജപുത്രിക്ക് എന്താ ഹൃദയം പാടില്ലെന്നുണ്ടോ? ഇല്ല, നാം ശത്രുവിനെ നിഗ്രഹിക്കുമ്പോൾ രക്തബന്ധം പോലും ഓർക്കാറില്ല. എന്തിനാണ് അങ്ങ് ശത്രുവിനെ കൊല്ലുന്നത്? നാം ആഗ്രഹിക്കുന്നത് പ്രജകളുടെ സംരക്ഷണമാണ്. എന്തിന്? കാരണം നാം നമ്മുടെ പ്രജകളെ സ്നേഹിക്കുന്നു. പക്ഷെ പിതാശ്രീ, ഹൃദയമുള്ളവർക്കല്ലേ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ? ഇനി അങ്ങ് ഒരിക്കലും പോരാളികളുടെ ഉള്ളിൽ ഹൃദയമില്ല എന്ന് പറയരുത്. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏത് രാജാവാണോ മണ്ണിനെ അടക്കി ഭരിക്കുന്നത് ആ രാജാവ് മണ്ണിൽ അലിഞ്ഞില്ലാതാവും. എന്നാൽ പ്രജകളുടെ ഹൃദയത്തിൽ വാഴുന്ന രാജാവോ അവരുടെ മനസ്സിൽ എന്നും ജീവിക്കും പിതാശ്രീ. അപ്പൊ അങ്ങയുടെ കോപം ഇതാ പറന്നു പോകുന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? കണ്ടില്ലേ, നോക്കമ്മേ, ചേച്ചി എന്തായി ചെയ്തതെന്ന്? എന്താ ചെയ്തത്? എനിക്കിഷ്ടപ്പെട്ട ആഭരണങ്ങൾ അണിയുന്നത് അവളും. അയ്യോ, സുഗിന്യക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളാണിതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ അഴിച്ചു തരാം. വേണ്ട, എനിക്ക് നിന്റെ ഔദാര്യം ആവശ്യമില്ല. സുഗന്യ വസ്ത്രങ്ങൾക്കൊപ്പം ഇരുന്നതിനാൽ ഞാൻ കരുതി എനിക്കുള്ളതാണെന്ന്. ഇന്നിവളുടെ ജന്മദിനമല്ലേ, അവള് തന്നെ അണിഞ്ഞുകൊള്ളട്ടെ. അമ്മ അല്ലേലോ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. മൂത്തതായതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും ഇവൾക്കായി മാറ്റിവെക്കും. ഞാൻ ഇളയതായതുകൊണ്ടല്ലേ. ഇളയത് മാത്രമല്ല, ഇളയതുമാണ് അന്യയുമാണ്. ശരിക്കും കാര്യം എന്താണെന്നറിയോ സുകന്യ? നിന്നെ ഞങ്ങൾക്ക് അമ്പലനടയിൽ നിന്നാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നീയും ഞാനും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അല്ലേ അമ്മേ?
അമ്മ എപ്പോഴും ഇങ്ങനെ ഇവൾക്കൊപ്പം നിൽക്കുക. അമ്മയുടെ ഞാൻ അമ്മയ്ക്ക് കൊള്ളാം, ഇനി ഞാൻ മിണ്ടില്ല. ശരി ശരി, ഞാനുണ്ടല്ലോ നിനക്ക് വേണ്ടി. ഇതിൽ മനോഹരമായ ആഭരണങ്ങൾ പണിയിക്കാം പോരെ. വഴക്കിട്ട് രണ്ടാളുടെ മനസ്സ് നിറഞ്ഞെങ്കിൽ കുമാരിമാര് താഴേക്ക് പോന്നോളൂ. തുലാഭാരത്തിനുള്ള സമയമായി. എനിക്കിന്ന് ദേവിയോട് ഒരു കാര്യം പ്രാർത്ഥിക്കാനുള്ളൂ. ഈ പൂജ കഴിഞ്ഞാലുടൻ നിന്റെ കയ്യിൽ മൈലാഞ്ചി ഇടണം, അത്രേ ഉള്ളൂ. നിനക്കും അങ്ങനെ ആവട്ടെ. നിന്റെ ഭാവി വരൻ ഒരിക്കലും യോദ്ധാവായിരിക്കില്ല. ഇത്രയും തടിയനായിരിക്കും, പൊണ്ണ തടിയനായിരിക്കും, വലിയൊരു തണ്ണിമത്തം പോലെ. നിന്റെ ഭർത്താവുണ്ടല്ലോ, നല്ലതുപോലെ മെലിഞ്ഞ് സൂചി പോലെ ആയിരിക്കും. എന്റെ ആഗ്രഹം എന്താണെന്നോ, നിന്റെ മുഗൾ സൈന്യം വന്ന് തട്ടിക്കൊണ്ടു പോകണമെന്നോ. സുകന്യ, നീ ഇനി ഒരിക്കലും ഇങ്ങനെ പറയരുത്. പറയും പറയും പറയും. മൂത്ത ആളായതിന്റെ ഗമയല്ലായിരുന്നോ? ഞാൻ നിനക്കായി വാങ്ങിയ വസ്ത്രങ്ങൾ നീ എന്താ അണിയാതിരുന്നത്? കാരണം സുകന്യക്ക് അത് ഇഷ്ടമായില്ല. സുകന്യ, എന്തിനാ ജ്യോതയെ വിഷമിപ്പിക്കുന്നത്? അത് പോട്ടെ അമ്മേ, ഇത് ഞങ്ങൾ സഹോദരിമാർക്കിടയിലുള്ളതല്ലേ. വരൂ. എന്റെ ദേവി മാതേ, തുലാഭാരം മംഗളമായി അവസാനിക്കണേ. നൈനാവതി, എന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ട്. അവൾ വരുമെന്ന് കേട്ടതു മുതലാത്. ആരാണ് മൈനാവതി? ശകുനിബായ്. ആ മന്ത്രവാദിനിയാണോ? അവർക്കല്ലേ ഭാവി പ്രവചിക്കാൻ കഴിയുന്നത്? അതെ, അവർ തന്നെ. അല്ല, അവരെ വിളിപ്പിച്ചത് ആരാണ്? ആരെങ്കിലും വിളിച്ചിട്ട് അവർ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? തടഞ്ഞാൽ എപ്പോഴെങ്കിലും വരാതെ ഇരുന്നിട്ടുണ്ടോ? ജ്യോതയുടെ ജാതകം എഴുതിയതായി അവർ പറഞ്ഞു. അവളുടെ വിവാഹം ഒരു രജപുത്രനുമായി നടക്കുമത്രേ. അതെ മോളെ, അതുമാത്രം അവളോട് ചോദിച്ചാൽ മതി, മറ്റൊന്നും പറയാൻ അനുവദിക്കല്ലേ. അല്ലെങ്കിൽ അവളുടെ കരിനാക്കുകൊണ്ട് എന്താ പറയുക എന്ന് ആർക്കറിയാം. അമ്മ ഇങ്ങനെ വിഷമിക്കാതിരിക്കൂ, നമ്മുടെ ജ്യോതയ്ക്ക് ഒരു അപശകനവും സംഭവിക്കില്ല, എല്ലാം ശുഭമായി തീരും. ഈ ഇടയായി നെയ്യും പരിപ്പൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടല്ലേ, തുലാഭാരം നോക്ക്, താഴ്ന്നേയില്ലല്ലോ. സുജാമൻ ജ്യേഷ്ഠൻ, അതെന്താണ് സുജാമൻ? ഇതൊരു പുസ്തകമാണ്. നീ എന്താ ആചാരങ്ങളൊക്കെ മറന്നുപോയോ? തുലാഭാരത്തിന് സ്വർണമോ വെള്ളിയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നറിയില്ലേ? നമുക്കതറിയാം, അതിനാണ് നാം ഇത് സ്വർണം പൊതിഞ്ഞുകൊണ്ടുവന്നിരിക്കുന്നത്. പൃഥ്വിരാജ് രാസു, ജ്യോതിക്ക് ലക്ഷ്മിദേവി മാത്രം പോരാ, നമുക്ക് അങ്ങനെയാ തോന്നിയത്. അതിനാലാണ് ഈ സരസ്വതി ദേവി. ഗുരുശ്രേഷ്ഠ, ഈ പുസ്തകം ഞാൻ വായിച്ചതിന് ശേഷം ദാനം ചെയ്യും. നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മുടെ കുഞ്ഞനുജത്തിക്ക് ആഭരണങ്ങളെയും വസ്ത്രങ്ങളെയും അധികം പുസ്തകങ്ങൾ പ്രിയപ്പെട്ടതായെന്ന്. സുജാമൻ ജ്യേഷ്ഠ, വലിയ രാജാക്കന്മാർ പോലും അറിവിന്റെ ദാസരാണ്. അറിയുമോ ഞാൻ ഈ പുസ്തകത്തിന് വേണ്ടി എത്ര ആഗ്രഹിച്ചുവെന്ന്? നമുക്കത് നിന്റെ സന്തോഷം കണ്ടപ്പോ മനസ്സിലായി. ഈ ജന്മദിനത്തിൽ നിന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ സഫലമാകാൻ നാം ആശംസിക്കുന്നു. അങ്ങേക്കും അങ്ങനെ ആവട്ടെ. അറിയില്ല മാധുരൻ എന്ത് തീരുമാനിക്കുമെന്ന്. ശരിയെന്ന് തോന്നുന്നതേ അദ്ദേഹം ചെയ്യൂ.
ജ്യേഷ്ഠൻ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. ജ്യേഷ്ഠൻ മാത്രമാണ് ഈ സിംഹാസനത്തിന് യോഗ്യനായ അവകാശി. നോക്കൂ, പിതാവ് ജ്യേഷ്ഠനെ അമീറിന്റെ രാജാവാക്കി ഭരണമേൽപ്പിക്കും.